ബനാന പുളിശ്ശേരിക്ക് പുളിശ്ശേരിക്കുവേണ്ടി ഇത് ഏത്തമ്പഴമാണ് മൂന്ന് ഏത്തമ്പഴം ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം പച്ചമുളകും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം ഇതിൻ്റെ അരപ്പ് തേങ്ങ ജീരകം കടുക് വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് തൈര് ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത് പഴം വെന്തിട്ടുണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിനി വെന്തതിന് ശേഷം ഒരു തവി കൊണ്ട് ഇത് ഉടച്ചു കൊടുക്കണം നല്ല പഴുക്കാത്ത പഴം ആയിരിക്കണം നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ചുകൂടി ഇനിപ്പ് നല്ല ഇനിപ്പായിരിക്കും അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഇതിലേക്ക് അരച്ചരപ്പിന് ഒഴിച്ച് ഉപ്പ് നോക്കി കലക്കിയെടുക്കാം കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തിളക്കേണ്ട പതിനഞ്ച് വന്നാൽ മതി ആയിട്ടുണ്ട് ഇനി താളിച്ചിടാം ഇനി ചട്ടി വച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടകു ഇട്ട് കൊടുത്തു ഇനി കടുവ പൊട്ടിയതിന് ശേഷം മുളക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി മൂത്തതിന് ശേഷം എടുത്ത് അതിലോട്ട് ഓടിക്കാം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ